ओम शांति। ई संध्या वेळेय സർവധർമ്മങ്ങളിലുള്ള ആത്മാക്കളും തൻ്റെ പ്രാർത്ഥനകളിലും പൂജാദി കർമ്മങ്ങളിലും മുഴുകുന്ന ശ്രേഷ്ഠമായ സമയമാണിത്.
എന്നെ സംബന്ധിച്ചിടത്തോളം മംഗളകാരിയായ സംഗമയുഗത്തിലെ ഓരോ നിമിഷവും അമൂല്യമാണ്. ഭാഗ്യവിധാതാവായ ബാബ ഏതെല്ലാം ജ്ഞാനരത്നങ്ങളിലൂടെ നമ്മുടെ ബുദ്ധിയാകുന്ന സെഞ്ചിയെ സമ്പന്നമാക്കി മാറ്റുന്നുണ്ടോ, ശ്രേഷ്ഠമായ ജീവിതത്തെ ബാബ ഉപഹാരമായി നൽകുന്നുണ്ടോ, അതിന് തിരിച്ചു നൽകാൻ എന്റെ പക്കലുള്ളത് സത്യമായ ശുദ്ധമായ ഹൃദയമാണ്. ബാബയുടെ ടൈറ്റിലാണ് ഹൃദയേശ്വരൻ. ഒരു സെക്കൻഡ് കൊണ്ട് ദേഹത്തിൻ്റെ സർവഭാരങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വേർപെട്ടുകൊണ്ട് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. ഭൗതികമായ വ്യക്തിത്വങ്ങൾക്കെല്ലാം അപ്പുറം എൻ്റെ സത്യമായ പരിചയത്തിലേക്ക് സ്ഥിതി ചെയ്യുകയാണ്. ഭൃഗുടി സിംഹാസനത്തിൽ, മസ്തക സിംഹാസനത്തിൽ ഏകാഗ്രമാകും. അകാലതക്തായ ഭൃഗുടിയിൽ ജ്യോതി സ്വരൂപമായ ഞാൻ ആത്മ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ വ്യക്തിത്വമായ ഞാൻ ദേഹത്തിൻ്റെ ഭാരത്തിൽ നിന്നും മുക്തനായി നീലാകാശത്തിനുമപ്പുറം സൂക്ഷ്മലോകത്തിനും അപ്പുറം പ
പരമമായ ശാന്തി നിറഞ്ഞ പരംധാമത്തിൽ സ്വീറ്റ് സൈലൻസ് ഹോമിൽ ഹൃദയേശ്വരനായ ബാബയെ ഒരു സെക്കൻഡ് കൊണ്ട് സ്പർശിക്കൂ. ബാബയിൽ നിന്ന് വരുന്ന സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾക്കുള്ളിൽ സ്വയം ആനന്ദമനുഭവിക്കൂ. ഞാൻ ആ പ്രകാശകിരണങ്ങൾക്കുള്ളിലാണ്, ആ ശക്തിവലയത്തിനുള്ളിലാണ്. എവിടെയാണോ സമ്പൂർണമായ സുരക്ഷിതത്വമുള്ളത്, ആത്മീയ ശക്തിയുടെ സ്രോതസ്സിൻ്റെ കൂടെയാണ് ഞാൻ. ഞാൻ സൂര്യനും സർവശക്തിവാനുമായ അച്ഛൻ്റെ ശക്തികൾക്കുള്ളിൽ മഗ്നമായിരിക്കും. ഏക് ബാബ ദൂസരാ നാ കോയി. ബാബയുടെ മധുരമായ മഹാവാക്യം. ബിന്ദു ബാബ ബിന്ദുവായ ഞാൻ. മധുരമായ വീട്ടിൽ മധുരമായ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം സർവസ്വവുമായ ബാബയോടൊപ്പം സമ്പൂർണ ശാന്തിയിലിരിക്കൂ. ഞാൻ ആത്മാ, ബാബയിൽ നിന്ന് വരുന്ന ഈശ്വരീയ ശക്തി സൂക്ഷ്മശക്തികളിലേക്ക് സ്വീകരിക്കുകയാണ്. ബാബയ്ക്കു സമീപമിരുന്ന സാകാര സൃഷ്ടിയെ, ഭൂമിയാകുന്ന ഗ്ലോബിനെ നോക്കുകയാണ്. വിശ്വമാകുന്ന ഗ്ലോബിൽ ചിരാതിലെ തീനാളം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ആത്മാക്കളെ നോക്കുകയാണ്. പരമപിതാവായ ബാബയോടൊപ്പം സമ്പൂർണ സൃഷ്ടിയെ നോക്കുകയാണ്.
ദിവസത്തോ പ്രധാനമായിരുന്ന സൃഷ്ടിയുടെ വർത്തമാനകാലത്തിലെ ദൃശ്യത്തെ കാണുകയാണ്. ബാബയാകുന്ന കാന്തം എൻ്റെ മനോബുദ്ധിയിലെ സർവചിന്തകളെയും ഭാരങ്ങളെയും വിഷമങ്ങളെയും സ്പിരിച്വൽ കാന്തമായ ബാബ സർവഭാരവും എന്നിൽ നിന്നും ഒപ്പിയെടുക്കുകയാണ്. സാകാര സൃഷ്ടിയിലെ വർത്തമാനകാലത്തിലെ സർവഭാരമേറിയ ചിന്തകളെയും ബാബ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നെ ബാബ സർവാത്മാക്കളുടെയും സേവനത്തിനു വേണ്ടി സജ്ജമാക്കുകയാണ്. ത്രികാലദർശി ബാബ എൻ്റെ സൂക്ഷ്മതലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർവവിചാരങ്ങളെയും മറച്ചാക്കിക്കൊണ്ട് തൻ്റെ സമ്പൂർണ്ണ കറണ്ടും എന്നിലേക്ക് ഒഴുക്കുകയാണ്. സുപ്രീം ലൈറ്റ് മൈറ്റ് ഹൗസായ ബാബ എന്നെ ചാർജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രഷായ സ്ലേറ്റ് പോലെ പവിത്രമായ എന്നിൽ നിറയുന്ന ഈശ്വരീയ ശക്തി സൃഷ്ടിയെ ലക്ഷ്യമാക്കി ഒഴുകുകയാണ്. പരമാത്മാശക്തി കിരണങ്ങൾ വിശ്വമാകുന്ന ഗ്ലോബിലേക്ക് പതിക്കുകയാണ്. സൃഷ്ടിയിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ അന്തരീക്ഷത്തെ വായുമണ്ഡലത്തെ പരമാത്മാശക്തി ശുദ്ധീകരിക്കുകയാണ്. പവിത്രതയുടെ സാഗരമായ ബാബ തൻ്റെ കിരണങ്ങളിലൂടെ
എന്നെ സജ്ജമാക്കി. എന്നിലൂടെ വിശ്വത്തിലേക്ക് പവിത്രതയുടെ കറണ്ട് നൽകുകയാണ്. സമസ്ത വിശ്വത്തിലേക്കും സൂക്ഷ്മവും ശക്തിശാലിയുമായ പരമാത്മാ കറണ്ട് കൊടുക്കും. മാസ്റ്റർ, പതിത പാവനി ഗംഗയായിരുന്ന ഓരോ ആത്മാവിനെയും ബാബയുടെ കിരണങ്ങളിലൂടെ സ്പർശിക്കും. തന്റെ സ്വസ്വരൂപത്തെ സ്വധർമ്മത്തെ ഉണർത്താനുള്ള സേവനം ചെയ്യൂ. സ്പിരിച്വൽ ലൈറ്റ് മൈറ്റ് ഹൗസായി നിന്നുകൊണ്ട് ബിന്ദുവായ ഞാൻ ബാബയിൽ നിന്ന് സ്വീകരിക്കുന്ന സ്പിരിച്വൽ കറന്റിനെ സമ്പൂർണ്ണ വിശ്വത്തിലേക്കും പരിശുദ്ധിയുടെ പ്രക്രിയയ്ക്കായി തത്വങ്ങളിലേക്കും പക്ഷിമൃഗാദികളിലേക്കും മനുഷ്യാത്മാക്കളിലേക്കും സമ്പൂർണ്ണ വിശ്വത്തിലേക്ക് സർവശക്തിവാന്റെ കിരണങ്ങൾ നൽകുക. ഓളങ്ങൾ പോലെ വിശ്വം മുഴുവൻ ശാന്തിയുടെ അലയടിക്കുന്നത് കാണൂ.
പരം ധാമത്തിൽ ബാബയ്ക്കൊപ്പം ഇരുന്ന് സർവാത്മാക്കൾക്കും ഈശ്വരീയ ലൈറ്റ് മൈറ്റിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുകയാണ്. ബിന്ദുവായ ഞാൻ നിരാകാരി ലോകത്തിൽ നിന്നും ഒരു സെക്കൻഡ് കൊണ്ട് സൂക്ഷ്മവതനത്തിൽ ബാബ്ദാദയ്ക്കു മുന്നിൽ പവിത്രതയുടെ ശക്തി നിറഞ്ഞ ഊർജത്തിൻ്റെ ശരീരത്തിലേക്ക് സങ്കൽപ്പങ്ങളിലൂടെ പരിശുദ്ധിയിലൂടെ രചിക്കപ്പെട്ട ഓറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഭാരരഹിതവും തിളക്കമാർന്നതും പവിത്രതയുടെ പ്രകാശം പരത്തുന്നതുമായ സൂക്ഷ്മവസ്ത്രത്തിനകത്ത് മാലാഖയായിരിക്കുന്നു. ബാബ്ദാദയ്ക്കു സമീപം മാലാഖകളുടെ രാജാവായ സർവഭാരങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ അവ്യക്ത ഫരിസ്തയ്ക്ക് മുന്നിൽ ഭ്രുകുടിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മഹാജ്യോതിയായ ശിവബാബ
സൃഷ്ടിയിലെ ആദി ആത്മാവായ ബ്രഹ്മാബാബയൻ രണ്ട് മഹാശക്തികളും ചേർന്ന് മാലാഖയായ എൻ്റെ കരങ്ങൾ പിടിച്ച് ദൃഷ്ടി നൽകുകയാണ്. വാത്സല്യനിധിയായ ബാബ്ദാദ ശിരസിൽ തലോടി എൻ്റെ സൗഭാഗ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സമ്പൂർണ്ണ ഫരിസ്തയുടെ ചലനങ്ങളിലൂടെ തന്നെ ഞാൻ ആ ഭാഷ മനസ്സിലാക്കുന്നു. ബാബ്ദാദയുടെ ഊർജ കിരണങ്ങളിലൂടെ എൻ്റെ സ്വമാനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. മാലാഖയായ ഞാൻ ബാബ്ദാദയുടെ വരദാത വിദാത ഭാഗ്യവിദാതാവിൻ്റെ ദൃഷ്ടിയിലൂടെ ബ്രഹ്മചാരി സുബ്രഹ്മാചാരിയായി മാറാൻ സർവവരദാനങ്ങളും സ്വീകരിക്കുകയാണ്. ശാസ്ത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാകും കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഹനുമാന് സർവദേവന്മാരും തൻ്റെ ദിവ്യശക്തി നൽകിയിരുന്നു. അതുപോലെ സർവദേവന്മാർക്കും ദേവാധിദേവനായ ആ മഹാപ്രഭു സ്നേഹത്തിൻ്റെയും നിയമത്തിൻ്റെയും സന്തുലനം പഠിപ്പിച്ച ബാബ്ദാദ തൻ്റെ വരധാനി ഹസ്തങ്ങളെ ഉയർത്തി
എൻ്റെ സമ്പൂർണ്ണ തപസ്വി ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ശേഖരണമായ ഈശ്വരീയ സ്വത്ത് തൻ്റെ ഹസ്തങ്ങളെ എൻ്റെ മസ്തകത്തിൽ വെച്ചുകൊണ്ട് ആശീർവദിക്കുകയാണ്. വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമായ എൻ്റെ സന്താനം ഓൾ റൗണ്ട് പാർട്ടധാരിയായ വിശ്വമംഗളകാരിയും വിശ്വപരിവർത്തകനുമായ എൻ്റെ സന്താനം സമ്പൂർണതയിലേക്ക് സമ്പന്നതയിലേക്ക് നിശ്ചിന്ത ചക്രവർത്തിയായി നിശ്ചയ ബുദ്ധിയായി ഉയർന്നതിലും ഉയർന്ന ബാപ് സമാനാകാനുള്ള ലക്ഷ്യം പ്രാപ്തമാക്കട്ടെ. സർവശക്തിവാന്റെ ആ സമ്പൂർണമായ മാലാകയുടെ സൂക്ഷ്മകരങ്ങളിൽ പിടിച്ച് വിശ്വത്തിലേക്ക് വരികയാണ്. വിശ്വത്തിലെ സർവാത്മാക്കളും ഹൃദയം കൊണ്ട് മുക്തിക്കു വേണ്ടി കേണുകൊണ്ടിരിക്കുന്നത് ബാബ കേൾക്കുകയാണ്. ബാബ്ദാദയുടെ സാന്നിധ്യത്തിലൂടെ സർവഗ്രഹങ്ങളും ഈ ഭൂമിയാകുന്ന ഗ്ലോബിലെ തത്വങ്ങളും പ്രകൃതിയും പക്ഷി മൃഗാദികളും മനുഷ്യഹൃദയങ്ങളുമെല്ലാം ഏതോ അദൃശ്യമായ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ശാന്തമാകുന്നതനുഭവം
മഹാപരിവർത്തനത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ, ഭാവദാദ, സാക്ഷി ദൃഷ്ടാവായി നോക്കാൻ പഠിപ്പിക്കുകയാണ്. ബാബയുടെ കരങ്ങളിലൂടെ, ദൃഷ്ടിയിലൂടെ, വരാനിരിക്കുന്ന എത്രയോ അപകടകരമായ വിഘ്നങ്ങളെ, സമസ്യകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അകാല മൃത്യുവിൻ്റെ താണ്ഡവം നടക്കുന്ന ശ്മശാന സമാനമായ ഭൂമി ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടും വിശ്വത്തിനു വേണ്ടി ശുഭഭാവന, ശുഭകാമന, നൽകുവാനും ആ വായുമണ്ഡലത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് വേറിട്ടിരുന്നുകൊണ്ട് ഒരു വിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയതുപോലെ ഭഗവാൻ സഹായം ചോദിക്കുന്ന കാലമാണിത്. സർവശക്തിവാന്റെ സ്നേഹിയും സഹയോഗിയും സാത്യുമായി മാറാനുള്ള സമയം. മാലാഖയായ ഞാൻ ബാബ്ദാദയോടൊപ്പം മാസ്റ്റർ മുക്തിദാത സ്ഥിതിയിലിരുന്നുകൊണ്ട് പരമാത്മാ ശക്തി കിരണങ്ങളെ സർവാത്മാക്കളിലേക്കും നൽകുകയാണ്. ബാബയുടെ ലൈറ്റും മൈറ്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മസ്തകത്തിലൂടെ ആത്മജ്യോതിയാകുന്ന ദീപത്തിൽ നിന്നും ഓ
ഊർജകിരണങ്ങളായി പ്രസരിപ്പിക്കുകയാണ്. ബാബ്ദാദയോടൊപ്പം വിശ്വസേവനം ചെയ്യുന്ന ഈ ഓരോ നിമിഷവും അവിസ്മരണീയമാണ്. കിരണങ്ങൾ നിറയുന്നത് കാണും. ഒരു ചെയിൻ സിസ്റ്റം പോലെ ബാബ്ദാദയിൽ നിന്ന് ഒഴുകുന്ന കിരണങ്ങളിലൂടെ സമ്പൂർണ വിശ്വവും ഒറ്റക്കെട്ടായി മാറുന്നത് കാണും. പരമാത്മാശക്തി അല്പസമയത്തേക്ക് സർവഭിന്നതകളിൽ നിന്നും സർവരുടെ മനസ്സിനെയും മോചിപ്പിക്കുകയാണ്. വിശ്വത്തിൻ്റെ മംഗളത്തിനു വേണ്ടി ഓരോ മനസ്സും ശുഭമായത് ചിന്തിക്കുകയാണ്. വസുദൈവ കുടുംബമാണിത്. മാതാപിതാവായ ബാബയുടെ സാന്നിധ്യം ഭൂമിയിലുണ്ട്. ഓരോ ആത്മാവും ബാബയുടെ സാന്നിധ്യത്തിലൂടെ അദൃശ്യമായ ഏതോ കരസ്പർശനത്തിലൂടെ സാന്ത്വനം അനുഭവിക്കട്ടെ. രണ്ടച്ഛന്മാരും ചേർന്ന് സർവാത്മാക്കൾക്കും ശാന്തിയുടെ ശക്തി നൽകുകയാണ്. ദുർബലമായിരിക്കുന്ന ശക്തിഹീനരായ സർവ ആത്മീയ സന്താനങ്ങൾക്കും ബാബ തൻ്റെ ശക്തി നൽകുന്നു. മേഹൂന ഞാനില്ലേ കൂടെ ഈ മധുരമായ ബാബയുടെ ശബ്ദം വിശ്വത്തിലെ ഓരോ ആത്മാവിൻ്റെ മനസ്സും അനുഭവിക്കട്ടെ.
ഒരു സെക്കൻഡ് കൊണ്ട് ഭാവദാതയോടൊപ്പം വതനത്തിലേക്ക് പോകും. സമ്പൂർണമായും പവിത്രമായ ഊർജ ശരീരത്തിനകത്ത് വജ്രത്തെ പോലെ പ്രകാശിക്കുന്ന സ്വയത്തെ കാണും. ദിവ്യശക്തികളാൽ ഗുണങ്ങളാൽ സമ്പന്നമായ മാലാകയാണ് ഞാൻ. ഈശ്വരീയ ലൈറ്റ് മൈറ്റ് നിറഞ്ഞ ശാന്തി ദൂതനാണ് ഞാൻ. ഭാരരഹിതമായ മാലാകയാണ്. വിശ്വത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്ന മാലാകയാണ്. ഊർജ ശരീരത്തിൽ നിന്നും വേറിട്ടുകൊണ്ട് സത്യസ്വരൂപത്തിലേക്ക് ബിന്ദുരൂപത്തിലേക്ക് മടങ്ങുകയാണ്. ശാന്തിധാമത്തിൽ ശാന്തി സാഗരനോടൊപ്പം ഏകാന്തവാസിയാകും. സമ്പൂർണ ഏകാഗ്രതയോടെ പരമാത്മ സ്വീകരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് വതനത്തിലേക്ക് വന്ന് ബാബ്ദാദയുടെ കൈകൾ പിടിച്ച് സെക്കൻഡ് കൊണ്ട് മധുവനത്തിലേക്ക് വരധാനി ഭൂമി മധുബനിലെ ശാന്തി സ്തംഭത്തിലാണ് ജ്ഞാനത്തിൻ്റെയും ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തിയുടെയും അധികാരിയായി
സ്വയം ശാന്തിയുടെ സ്തംഭമായി, ശാന്തി സ്തംഭത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വത്തിനു മുഴുവൻ സെക്കൻഡ് കൊണ്ട് ശാന്തി കൊടുക്കൂ. വിശ്വത്തിലെ മറ്റു ശക്തികളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് പരമാത്മാശാന്തി വിശ്വത്തെ മൂടുകയാണ്. ബാബ്ദാദയുടെ കരങ്ങൾ പിടിച്ച് സെക്കൻഡ് കൊണ്ട് ശാന്തി വനത്തിലെ പ്രകാശസ്തംഭത്തിലെത്തും. ബാബ്ദാദയുടെ ഓമനസന്ധാനമായ ലാഡ്ലിയായിരുന്ന സമ്പൂർണ യജ്ഞത്തെയും ബാബ്ദാദ സമർപ്പിച്ച ആ വിശ്വസ്താത്മാവിൻ്റെ ഓർമ്മ ചിഹ്നത്തിനു മുന്നിൽ പ്രകാശ് മണി ദാദിജിയുടെ സ്മൃതിമണ്ഡപം, പ്രകാശസ്തംഭം ഒരു സെക്കൻഡ് കൊണ്ട് ശിവബാബയോടൊപ്പം ബിന്ദുവായി സ്വയത്തെ കാണും. ഒരു സെക്കൻഡ് കൊണ്ട് ബാബ്ദാദയോടൊപ്പം മാലാകയാകും. വിശ്വത്തിന് മുഴുവൻ ഈശ്വരീയ ലൈറ്റ് കൊടുക്കും. ഒരു സെക്കൻഡ് കൊണ്ട് ബാബയുടെ ജനക്കായിരുന്ന ജാൻകി ദാദിജിയുടെ ഓർമ്മ ചിഹ്നമായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാസ്റ്റർ സർവശക്തിവാന്റെ സീറ്റിൽ സെറ്റാകും. സെക്കൻഡ് കൊണ്ട് വതനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ബാബ്ദാദയിൽ നിന്ന് ദൃഷ്ടി സ്വീകരിച്ച് ഫരിഷ്താവസ്ത്രത്തെയും ഉപേക്ഷിച്ച് സത്യസ്വരൂപത്തിൽ ബിന്ദുരൂപനായി ബാബയ്ക്കു സമീപം പരംധാമത്തിലിരിക്കുകയാണ്.
बन